നമസ്കാരം. ടോപ്പ് ഓൺ കേരളയിലേക്ക് സ്വാഗതം. മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞ പോലെ തന്നെ ഗജവീരന്മാർ എന്ന ഈ പരിപാടിയിലൂടെ ഞങ്ങൾ ആദ്യ ഭാഗത്ത് മൺമറഞ്ഞുപോയ ഗജവീരന്മാരെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വരിക്കാശ്ശേരി ബാലകൃഷ്ണൻ എന്ന ഗജ ശ്രേഷ്ഠനെ കുറിച്ചാണ്. പല ചലച്ചിത്രങ്ങൾക്കും ഷൂട്ടിംഗ് ലൊക്കേഷനായി മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു മനയാണ് വരിക്കാശ്ശേരി മന. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മനയിൽ 1950 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാർണവർ സ്വന്തമായി ഉണ്ടായിരുന്ന വരിക്കാശ്ശേരി ഗോപാലൻ എന്ന സുന്ദരനായ ആനയെ ഉയരം പോരാ എന്ന് തോന്നിയിട്ട് ഗുരുവായൂർ കേശവനേക്കാൾ വലുതായ ഒരു ആനയെ വാങ്ങണമെന്ന് വിചാരിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന ആനയാണ് വരിക്കാശ്ശേരി മന ബാലകൃഷ്ണൻ. എന്നാൽ കഷ്ടകാലമെന്ന് പറയട്ടെ, കേശവനോടുള്ള മത്സരമോ ഗുരുവായൂരപ്പനോടുള്ള മത്സരമോ എന്നറിയില്ല. ഗുരുവായൂർ ഇടകരുത്തിക്കാവ് താലപ്പൊടിക്ക് കേശവന് കൂട്ടാനയായി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതേ ദിവസം തന്നെ തിരുവമ്പാടി ഏകാദശി ദിവസം കാലത്തെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് കെട്ടുന്ന സമയത്ത് രണ്ട് ആളുകളെ ആന കൊല്ലുകയും തൃശൂർ രാമനിലയത്തിനടുത്ത് വെച്ച് ആനയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആന കേരളത്തിൽ വരിക്കാശ്ശേരി ബാലകൃഷ്ണനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. മറ്റൊരാനയുടെ വിശേഷങ്ങളുമായി അടുത്തിളക്കം കാണുന്നവരെ നമസ്കാരം.